അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഫ്രണ്ട്സിൻ്റെയൊപ്പം ഒരു പാർട്ടിയിൽ ഇരിക്കുമ്പോഴാണ് മൊബൈൽ റിങ് ചെയ്യുന്നത് കേട്ടത്. ഒരു കണക്കിന് പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്തു നോക്കി, ഉമ്മ കോളിംഗ്. ഹോ, ഈ ഉമ്മയുടെ ഒരു കാര്യം, ഒരു ഫംഗ്ഷൻ ഉണ്ട്, 11:30 കഴിഞ്ഞേ വരൂ എന്ന് പറഞ്ഞിരുന്നതാണല്ലോ, പിന്നെ എന്തിനാണ് അവ വിളിക്കണേ? അപ്പോൾ തന്നെ ഒരു സുഹൃത്തിൻ്റെ ശബ്ദം, ഡാ ഫോൺ വിളിക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് പേരുണ്ട് കേട്ടോ. അതും കൂടി കേട്ടപ്പോൾ ശരിക്കും അവന് വട്ടായി. മൊബൈൽ സൈലൻ്റാക്കി പോക്കറ്റിലേക്ക് തിരികെ ആട്ടവും പാട്ടവും ഒന്ന് ഒതുങ്ങിയപ്പോൾ എന്തിനു വേണ്ടി വീണ്ടും മൊബൈൽ എടുത്തു. ഉമ്മ 10 മിസ്ഡ് കോൾ, ഉപ്പ 6 മിസ്ഡ് കോൾ. നോക്കി മുഴുവിപ്പിക്കുന്നതിന് മുമ്പ് വീണ്ടും ഒരു കോൾ, ഉമ്മ കോളിംഗ്. എവിടെയെത്തി എന്നറിയാനായിരിക്കും, എന്തൊരു കഷ്ട എന്ന് മനസ്സിലോർത്തു അവൻ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു. പാർട്ടിയൊക്കെ കഴിഞ്ഞ് കൂട്ടുകാരോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് തിരിച്ച് ബൈക്ക് ഓടിക്കുമ്പോൾ ആ ബഹളങ്ങളുടെ താളക്കൊഴുപ്പിലായിരുന്നു മനസ്സ്. വീടിനടുത്തുള്ള മെയിൻ ജംഗ്ഷനിൽ നിന്ന് ബൈക്ക് എല്ലാ ദിവസത്തെയും പോലെ വളച്ചെടുത്തപ്പോൾ പെട്ടെന്നൊരു കുഴി, ഒരു കണക്കിന് വെട്ടിച്ചു മാറ്റി. പൈപ്പ് ലൈനു വേണ്ടി സാമദ്രോഹികൾ എടുത്ത കുഴി, ഒരു ബോർഡ് വെച്ചൂടെ പണ്ടാരം എന്നിങ്ങനെ പുലമ്പിക്കൊണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കിക്കർ അടിക്കാനായി കാല് പൊക്കിയപ്പോൾ കാലിൽ നിന്നും രക്തം പൊടിയുന്നു. എവിടെയോ ഒരു നീറ്റൽ. ആ കുറ്റിയിൽ കൊണ്ട് കാലിൻ്റെ തൊലി പോയതാ. അവന് സങ്കടവും ദേഷ്യവും മാറി മാറി വന്നു. എല്ലാം കൊണ്ടും നല്ല ദിവസം. മനസ്സിൽ പാവം ദിവസത്തെ പ്രാകിക്കൊണ്ട് ബൈക്ക് ഓടിച്ചു വീടെത്തി. പതിവ് പോലെ പൂമുഖത്ത് ഉപ്പയുമ്മയും ഉറങ്ങാതെ വഴിയിലേക്ക് നോക്കി ഉത്കണ്ഠയോടെ ഇരിക്കുന്നുണ്ട്. ബൈക്ക് സ്റ്റാൻഡിൽ വെക്കുമ്പോൾ 16 മിസ് കോളിനെ കുറിച്ച് ഓർത്തത്. എല്ലാ ദേഷ്യവും കൂടി അവിടെ തീർക്കാൻ വാതുറക്കുമ്പോൾ തന്നെ ഉമ്മയുടെ പരാതി നിറഞ്ഞ ചോദ്യം, എടാ മോനെ എത്ര പ്രാവശ്യം വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാതെ? ആ ജംഗ്ഷനിൽ പൈപ്പിടാൻ കുഴി കുഴിച്ചിട്ടുണ്ട്, നോക്കി വരാൻ പറയാനാ വിളിച്ചേ. ഉപ്പ ആണേൽ ഇത്രയും നേരം അവിടെ ടോർച്ചുമായി നിൽക്കുകയായിരുന്നു നിന്നെ കാത്ത്, ദാ ഇപ്പൊ വന്നേയുള്ളൂ. ഇത് കേട്ടതും അവന്റെ മനസ്സിൽ ജ്വലിച്ചു നിന്ന സൂര്യൻ പെട്ടെന്ന് അസ്തമിച്ച പോലെ, നെഞ്ച് പൊടിയുന്ന പോലെ, കണ്ണുകൾ നിറഞ്ഞുവോ ഉവ്. ആരെയും കാണിക്കാതെ മുഖം കുനിച്ച് നടക്കുന്നതിനിടെ വീണ്ടും ഉമ്മ ചോദിക്കുന്നത് കേട്ടു. ചോറ് വിളമ്പട്ടെ, ഞങ്ങളും കഴിച്ചിട്ടില്ല, നീ വന്നിട്ട് കഴിക്കാമെന്ന് കരുതി. അതുകൂടി കേട്ടപ്പോൾ നിറഞ്ഞിരുന്ന ആ കണ്ണുനീർത്തുള്ളികൾ അവനോട് പോലും അനുവാദം ചോദിക്കാതെ കവിളിലൂടെ താഴേക്കൊഴുകി. എവിടെയോ ഒരു നീറ്റൽ. നെഞ്ചിലാണോ അതോ കാലിലാണോ? കാലിൽ നിന്നും കുറച്ചു രക്തം പൊടിയുന്നുണ്ട്, നല്ല വേദനയും. ഉമ്മയോട് പറയണോ, മരുന്ന് വെക്കണോ? സ്വയം അപ്പോൾ 100 ചോദ്യങ്ങൾ. അവസാനം അവൻ തീരുമാനിച്ചു, വേണ്ട, ഈ വേദന ഞാൻ അർഹിക്കുന്നു. മാതാപിതാക്കളെ മനസ്സിലാക്കാത്ത ഈ മകൻ ഇത് അർഹിക്കുന്നു. ഉപ്പയോ ഉമ്മയോ വിളിക്കുമ്പോൾ അതൊരു മിസ്ഡ് കോൾ ആകുമ്പോൾ ഒന്നോർക്കുക, അത് നിങ്ങൾക്കായുള്ള അവരുടെ ആവലാതിയായിരുന്നു, അങ്കലാപ്പായിരുന്നു, അവരുടെ സ്നേഹത്തിന്റെ അന്വേഷണമായിരുന്നു എന്നെല്ലാം. ഇത് മറന്നാൽ ഒന്നോർക്കുക, അവസാനം നഷ്ടം ഞാനും നിങ്ങളും ഉൾപ്പെട്ട മക്കൾക്കായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ മാതാപിതാക്കൾക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്കെത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആവസ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.